നമസ്കാരം മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം എവനെ സുഖമായിരിക്കുന്നല്ലോ മൗനം വിദ്വാന് ഭൂഷണം ഈ വാചകം കേൾക്കാത്ത ആരുമില്ല മൗനം വിദ്വാന് ഭൂഷണം അതിമൗനം ആപത്ത് എന്നുകൂടിയുണ്ട് അത് നാം മനസ്സിലാക്കിയിരിക്കണം ഒവി വിജയന്റെ കടൽത്തീരത്ത് എന്ന ചെറുകഥയിൽ വെള്ളായിയപ്പൻ പല ഭാഗങ്ങളിലും മൗനം അവലംബിക്കുന്നുണ്ട് ആദ്യം ഗ്രാമത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ കോടച്ചി നൽകുന്ന പൊതിച്ചോറുമായി നടന്നു നീങ്ങുമ്പോൾ അതുപോലെ കുട്ടിസ്സൻ മാപ്പിളയുടെ അടുത്തെത്തുമ്പോഴും പലപ്പോഴും നീലി മണ്ണാത്തിയുടെ അടുത്തെത്തുമ്പോഴും വളരെ ചുരുക്കം വാക്കുകൾ മാത്രമാണ് പറയുന്നത് അവരോടൊക്കെ പിന്നെ വീണ്ടും മൗനം തന്നെയാണ് പലപ്പോഴും പല സമയങ്ങളിലും തീവണ്ടി ആഫീസിലെ തീവണ്ടി വരാൻ കാത്തു നിൽക്കുമ്പോഴെല്ലാം മൗനം കടന്നു വരുന്നുണ്ട് പിന്നെ അവസാനം ഇപ്പോൾ മകന്റെ അടുത്തെത്തി നിൽക്കുകയാണ് അപ്പോഴും അപ്പനും മകനും തമ്മിൽ തമ്മിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും മൗനത്തിലാണ് മൗനത്തിനെ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ പറ്റും ഒത്തിരിയേറെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റും എന്ന് ഒ വി വിജയൻ ഈ കഥയിലൂടെ നമുക്ക് വെളിവാക്കി തരികയാണ് അടുത്ത ഭാഗം നമുക്ക് കേട്ടു നോക്കാം വെള്ളായിയപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു കണ്ടുണ്ണി ശ്രവണത്തിനപ്പുറത്തുള്ള ഒരു സ്ഥായിയിൽ നിലവിളിച്ചു വെള്ളായിയപ്പൻ കരഞ്ഞു വിളിച്ചു മകനെ കണ്ടുണ്ണി മറുവിളി വിളിച്ചു അപ്പാ രണ്ട് വാക്കുകൾ മാത്രം രണ്ട് വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അപ്പനും മകനും സംസാരിച്ചു ഒന്നേ പറഞ്ഞുള്ളൂ മകനെ എന്നൊരു വിളി ശ്രവണത്തിന് അപ്പുറമാണ് ശ്രവണത്തിനപ്പുറം എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രവിക്കുവാൻ പാകത്തിന് സംസാരിക്കാം അതിനേക്കാൾ അപ്പുറം മനസ്സ് വിങ്ങുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ശബ്ദം ഉയരുന്നു ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അച്ഛനും മകനും തമ്മിലെ അറിയാതെ മകനെ എന്ന് വിളിച്ച വശം മകനും അതിനേക്കാൾ ശബ്ദത്തിൽ അപ്പ എന്ന് വിളിക്കുകയാണ് അത്രയേ ഉള്ളൂ അത്രയേ ചെയ്തുള്ളൂ അവരെ അപ്പോഴേക്കും അവർക്ക് തമ്മിൽ തമ്മിൽ പറയാനുള്ളതെല്ലാം തന്നെ അവരുടെ മനസ്സുകൾ തമ്മിൽ കൈമാറി കഴിഞ്ഞു മകനെ നീ എന്തു ചെയ്തു വെള്ളായിയപ്പൻ ചോദിച്ചു എനിക്ക് ഓർമ്മയില്ല അപ്പ മകൻ മറുപടി പറഞ്ഞു മകനെ നീ കൊലപാതകം നടത്തിയോ എനിക്ക് ഓർമ്മയില്ല മകൻ വീണ്ടും മറുപടി പറഞ്ഞു സാരമില്ല മകനെ ഇനിയൊന്നും ഓർമ്മിക്കേണ്ടതില്ല പാറാവുകാർ ഓർമ്മിക്കുമോ മകൻ ചോദിച്ചു ഇല്ല മകനെ വെള്ളായിയപ്പൻ മറുപടി പറഞ്ഞു അപ്പൻ എന്റെ വേദന ഓർമ്മിക്കുമോ ഉച്ചസ്ഥായിയിലുള്ള നിശബ്ദമായ നിലവിളി അപ്പാ എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ഈ വിനിമയം അത്രേ വളരെ കുറച്ച് വാചകങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുള്ളൂ നീ ഇത് ചെയ്തോ വെള്ളായിയപ്പന് അപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല തന്റെ മകൻ കൊല ചെയ്തെന്നോ പക്ഷേ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ചെയ്തിട്ടില്ലായിരിക്കാം പക്ഷേ കണ്ടുണ്ണി എന്ന മകൻ അതൊന്നും ഇപ്പോൾ ഓർമ്മയിലില്ല മനസ്സാകെ മരവിച്ച ഒരവസ്ഥയാണ് കണ്ടുണ്ണിക്ക് അതുകൊണ്ട് തന്നെ കണ്ടുണ്ണി പറയുന്നു എനിക്ക് ഓർമ്മയില്ല ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല ആ ഒരു നിർവികാരമായ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു കണ്ടുണ്ണി ഈ അവസ്ഥയിലാണെങ്കിലും കണ്ടുണ്ണി അപ്പനോട് ചോദിക്കുന്നുണ്ട് അപ്പന് കഴിയോ എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കാതിരിക്കാൻ അവന്റെ വിചാരത്തിൽ അപ്പനെ കൊണ്ട് സാധിക്കുമെന്നാണ് അതിനേക്കാൾ അപ്പുറം ഏതൊരു മനുഷ്യനും താൻ മരണ സമയം വരെയും മരിക്കുന്നു എന്ന് ബോധ്യമായാലും ജീവിക്കാനുള്ള ആഗ്രഹമുണ്ടായിരിക്കും എന്ന ഒരു സത്യസന്ധമായ ഒരു കാര്യമാണ് ഒ വി വിജയൻ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാർന്നോരെ പുറത്തു വരൂ സമയം കഴിഞ്ഞു പാറാവുകാരൻ പറഞ്ഞു വെള്ളായിയപ്പൻ പുറത്തു വരുന്നു അയാൾക്ക് പിന്നിൽ ഇരുമ്പഴി വാതിൽ അടയുന്നു നീങ്ങുന്ന തീവണ്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കും പോലെ ഇരുമ്പഴിയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അപരിചിതനായി കണ്ടുണ്ണി നിന്നു അവസാനത്തെ തിരിഞ്ഞുനോട്ടത്തിന്റെ ശ്രദ്ധാഞ്ജലിയോടെ വെള്ളായിയപ്പൻ നടന്നകന്നു
ജയിലിന്റെ പരിസരങ്ങളിൽ വെള്ളായിയപ്പൻ അങ്ങുമിങ്ങുമായി കാത്തുകിടന്നു. സൂര്യൻ ഉച്ചിയിലെത്തി. നേരം താണു. ഈ രാത്രിയിൽ കണ്ടുണ്ണി ഉറങ്ങുമോ? രാത്രി പിന്നിടുന്നു. മതിലുകൾക്കകത്ത് കണ്ടുണ്ണി ജീവിക്കുന്നു. പുലർച്ചയ്ക്ക് മുമ്പ് കൊമ്പുവിളികൾ മുഴങ്ങുന്നത് വെള്ളായിയപ്പൻ കേട്ടു. അത് വധശിക്ഷയുടെ ചടങ്ങാണെന്ന് വെള്ളായിയപ്പൻ അറിഞ്ഞിരുന്നില്ല. രാവിലെ 5 മണിക്കാണെന്ന് അവർ പറഞ്ഞിരുന്നു. കയ്യിൽ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകന്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളായിയപ്പൻ സമയമറിഞ്ഞു. കണ്ടുണ്ണിയുമായി സംസാരിച്ച് മതി തീരുവോളം സംസാരിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും പാറാവുകാരൻ വന്നു പറഞ്ഞു വെള്ളായിയപ്പനോട്, സമയം കഴിഞ്ഞിട്ടോ പോന്നോളൂ എന്ന്. വെള്ളായിയപ്പൻ മനമില്ലാ മനസ്സോടെ കണ്ടുണ്ണിയിൽ നിന്ന് വേർപിരിയുകയാണ്. വെള്ളായിയപ്പൻ അറിയാം ഇനി ഞാൻ തന്റെ മകനെ കാണുകയില്ല എന്ന്. അത് മനസ്സിനുണ്ടാക്കുന്ന വേദന എത്രയോ വലുതാണെന്ന് ഒ.വി. വിജയന്റെ ഈ വരികളിലൂടെ നമുക്ക് ബോധ്യമാവും. വെള്ളായിയപ്പൻ അറിയാം 5 മണിയായാൽ എന്റെ മകൻ മരിച്ചു പോകും, അവനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കും, തൂക്കിക്കൊല്ലും എന്നല്ല. 5 മണിയാവാൻ വാച്ചൊന്നുമില്ലെങ്കിലും ഒരു കൃഷിക്കാരനായ വെള്ളായിയപ്പനെ ആ സമയം മനസ്സിലായി. വെള്ളായിയപ്പന്റെ ആ നേരത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും? ചുട്ടുപൊള്ളുന്ന നീറുന്ന ആ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയുമോ? ഒരു പേറ്റിച്ചിയെ പോലെ തന്റെ മകന്റെ ദേഹത്തെ വെള്ളായിയപ്പൻ പാറാവുകാരനിൽ നിന്ന് ഏറ്റുവാങ്ങി. കാരണം അവർക്ക് താല്പര്യമുള്ള പോലെ ശവം സംസ്കരിക്കാം, പാറാവുകാരൻ പറഞ്ഞു. വേണ്ട, എനിക്ക് താല്പര്യമില്ല, വെള്ളായിയപ്പൻ മറുപടി പറഞ്ഞു. ശവത്തിന്റെ ചുമതല നിങ്ങൾ ഏൽക്കുന്നില്ലേ? പാറാവുകാരൻ വീണ്ടും ചോദിച്ചു. യജമാനന്മാരെ, എന്റെ കയ്യിൽ പണമില്ല, വെള്ളായിയപ്പൻ തന്റെ നിസ്സഹായത അവരെ ബോധ്യപ്പെടുത്തി. ഉന്തുവണ്ടിയുടെ പിറകെ തോട്ടികളുടെ കൂടെ വെള്ളായിയപ്പൻ നടന്നു. പട്ടണത്തിനു പുറത്തുള്ള വെളിനിലങ്ങൾക്ക് മുകളിൽ കഴുകന്മാർ ചുറ്റിപ്പറന്നു. മണ്ണ് മൂടുന്നതിനു മുമ്പ് കണ്ടുണ്ണിയുടെ മുഖം വെള്ളായിയപ്പൻ ഒരു നോക്കു കണ്ടു. ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു. വെള്ളായിയപ്പൻ വെയിലത്ത് അലഞ്ഞു നടന്ന് കടൽ പുറത്തെത്തി. ആദ്യമായി കടൽ കാണുകയാണ്. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നു. കോടച്ചി കെട്ടിത്തന്ന പൊതിച്ചോറാണ്. വെള്ളായിയപ്പൻ പൊതിയഴിച്ചു. വെള്ളായിയപ്പൻ അന്നം നിലത്തേക്കെറിഞ്ഞു. വെയിലിന്റെ മുകൾ തട്ടിൽ എവിടെ നിന്നോ ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു. ഒ.വി. വിജയൻ എഴുതിയ കടൽ തീരത്ത് എന്ന ഈ ചെറുകഥയുടെ പൂർണ്ണമാവുകയാണ്. വെള്ളായിയപ്പന്റെ അടുത്ത് ശവശരീരം കൊണ്ടുവന്ന് പാറാവുകാരൻ ചോദിക്കുകയാണ്, കൊണ്ടുപോക്കോളൂ എന്ന്. വെള്ളായിയപ്പൻ എങ്ങോട്ട് കൊണ്ടുപോകുവാൻ? വെള്ളായിയപ്പന്റെ കയ്യിൽ ഒന്നുമില്ല, പിന്നെ ആര് എങ്ങോട്ട് കൊണ്ടുപോകും? അത് വെള്ളായിയപ്പൻ തുറന്നു പറഞ്ഞു. വെള്ളായിയപ്പന്റെ നിസ്സഹായത മനസ്സിലാക്കി അവ ജയിൽവാസികൾ അല്ലെങ്കിൽ ജയിലിലെ മേധാവികൾ തന്നെ കണ്ടുണ്ണിയെ സംസ്കരിക്കുവാനുള്ള ഒരു സ്ഥലം. സാധാരണയായി മരിച്ചു കഴിഞ്ഞാൽ ആരുമില്ലാത്തവരാണെങ്കിൽ എവിടെയാണോ കൊണ്ടുപോയി സംസ്കരിക്കുക അവിടേക്ക് കൊണ്ടുപോവുകയാണ്. വെള്ളായിയപ്പൻ പിന്നാലെ പോവുകയാണ്. ആ വണ്ടിയുടെ പിന്നാലെ പോയി അവിടെ വെച്ച് ആ ശവശരീരത്തിന്റെ നെറ്റിയിൽ തൊടുകയാണ്. തന്റെ മകന്റെ മരിച്ചു കിടക്കുന്ന തന്റെ മകന്റെ നെറ്റിയിൽ തൊടുകയാണ് വെള്ളായിയപ്പൻ. വെള്ളായിയപ്പൻ ആ നേരത്തും മകനെ അനുഗ്രഹിക്കുകയാണ്. ആ നേരത്തെ വെള്ളായിയപ്പന്റെ വേദന എങ്ങനെ വിവരിക്കാൻ കഴിയും? ആർക്കും വിവരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് വേദനയിൽ മിങ്ങുന്ന മനസ്സാണെങ്കിലും വെള്ളായിയപ്പൻ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ പരിശ്രമിക്കുകയാണ്. വെള്ളായിയപ്പൻ അടക്കമെല്ലാം കഴിഞ്ഞ് കടൽ തീരത്തോട്ട് വരികയാണ്. മനസ്സിലെ ആ തിങ്ങുന്ന വേദനയിലും തൻ അറിയാതെ തന്റെ കയ്യിലുള്ള പൊതിച്ചോറിന്റെ നനവ് വെള്ളായിയപ്പനെ വരുന്നു. അതായത് ഒ.വി. വിജയൻ എത്ര സമർത്ഥമായിട്ടാണ് ഭാര്യ കോടച്ചിയെ വെള്ളായിയപ്പനിലേക്ക് ആ നേരത്ത് എത്തിക്കുന്നത്. തന്റെ അടുത്ത്
ഇല്ലാതെ നിൽക്കുന്ന കോടച്ചി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ആ പൊതിച്ചോറിന്റെ നനവ്. വെള്ളായിയപ്പൻ അങ്ങനെ ആ പൊതിച്ചോറിൽ നിന്ന് ആ ചോറെടുത്ത് അന്നം എടുത്ത് താഴോട്ട് എറിയുകയാണ്. ആ സമയത്ത് അവിടെ ബലിക്കാക്കകൾ വന്ന് ആ പൊതിച്ചോറ് കഴിക്കുമ്പോൾ ആ പൊതിച്ചോറ് ബലിച്ചോറായി മാറുകയാണ്. കാക്കകൾ വന്ന് അത് കൊത്തുമ്പോൾ വെള്ളായിയപ്പൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം, തന്റെ മകൻ മരിച്ചത് അതിൻ്റെ ലക്ഷണത്തിലെ അവൻ മരിച്ച് അവിടെ സ്വർഗത്തിലാണോ എവിടെയാണെങ്കിലും അവിടെ അവൻ എത്തിച്ചേർന്നു, അവൻ്റെ ആത്മാവ് അലഞ്ഞു തിരിയുന്നില്ല എന്ന് കാണിക്കുകയാണ് ബലിക്കാക്കകൾ വന്ന് ആ പൊതിച്ചോറ് കൊത്തി തിന്നുമ്പോൾ. ആ ഒരു സമാധാനത്തിൽ തൻ്റെ മകൻ ജയിൽപ്പുള്ളിയായി ജയിൽ ശിക്ഷ അനുഭവിച്ചു, ഒരാളെ കൊന്നതിൻ്റെ പേരിൽ തൂക്കിക്കൊന്നു എന്നിരുന്നാലും കണ്ടുണ്ണി എന്ന തൻ്റെ മകൻ ചെയ്ത തെറ്റുകളെല്ലാം ഈശ്വരൻ പൊറുത്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ആ ബലിക്കാക്കകൾ കടന്നു വന്ന് ആ അന്നം കഴിച്ചത് എന്നൊരു വിശ്വാസം കടന്നു വരികയാണ്. ഏതൊരു സാഹചര്യത്തിലും തളരാതെ നിൽക്കുന്ന വെള്ളായിയപ്പനെ എത്ര മനോഹരമായി ഒ വി വിജയൻ നമ്മളിലേക്ക് ഒരു ചിത്രം കണക്കെ എത്തിച്ചു വരുന്നു. ഏവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. പാഠഭാഗം പലയാവർത്തി വായിക്കാൻ പരിശ്രമിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. തന്നിരിക്കുന്ന നോട്ട്സ് ഏവരും എഴുതിയെടുക്കുമല്ലോ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.